അപർണ, ഏതാണ്ട് ഒന്നര മണിക്കൂർ മുമ്പ് റെയ്ഡ് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൊല്ലത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, ഒരു NIAക്ക് ഒരു ലീഡ് കിട്ടുന്ന വിധത്തിലേക്ക് കൊല്ലത്ത് റെയ്ഡ് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ചക്കുവള്ളിയിൽ ഉള്ള PFIയുടെ മുൻ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റിൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 3 മൊബൈൽ ഫോണുകളും 2 ലഘുലേഖകളും കണ്ടെത്താനായി എന്നുള്ളതാണ് NIA അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ലീഡ്. സംസ്ഥാനത്ത് റെയ്ഡുകളിൽ തന്നെ ആദ്യമായിട്ടാണ് അത്തരമൊരു വിവരം റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ സമാനമായ റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഇതിനൊപ്പം മറ്റ് 2 സ്ഥലങ്ങളിൽ കൂടെ റെയ്ഡ് നടന്നിരുന്നു. അതായത് കരുനാഗപ്പള്ളിയിലും ഒപ്പം ഓച്ചിറയിലുമാണ് റെയ്ഡ് നടന്നത്. ഇവിടെയൊക്കെയും PFIയുടെ മുൻ പ്രവർത്തകരായിട്ടുള്ള ആളുകളെ വീടുകളിലാണ് റെയ്ഡ് നടന്നിട്ടുള്ളത്. അതായത് ഓച്ചിറ സ്വദേശി അൻസാരിയുടെ വീട്ടിലാണ് ഒന്ന് റെയ്ഡ് നടന്നിട്ടുള്ളത്. അത് ഓച്ചിറ പായ്ക്കുഴി എന്ന് പറയുന്ന ഓച്ചിറ സ്റ്റേഷൻ പരിധി വരുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ കരുനാഗപ്പള്ളി സ്വദേശി ഷമീറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തഴവ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇയാളുടെ വീട്. ഇങ്ങനെ 3 സ്ഥലത്താണ് റെയ്ഡ് നടന്നത്. ആ റെയ്ഡിൽ പ്രധാനപ്പെട്ട ഒരു വീട്ടിൽ നിന്നും PFI മുൻ ജില്ലാ പ്രസിഡന്റ് വീട്ടിൽ നിന്നും 3 മൊബൈൽ ഫോണുകളും 2 ലഘുലേഖകളും കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് പുലർച്ചെ 3:30 കൂടിയാണ് NIA സംഘം റെയ്ഡ് ആരംഭിക്കുന്നത്. രാത്രി തന്നെ NIA സംഘം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെത്തിയിരുന്നു. പിന്നീട് റെയ്ഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലോക്കൽ പോലീസിൻ്റെ സഹായം തേടി. ലോക്കൽ പോലീസുമായി വീടുകളിലേക്ക് ചെന്നായിരുന്നു റെയ്ഡ്. ലോക്കൽ പോലീസിനെ പുറത്തിരുത്തിക്കൊണ്ട് NIA സംഘം അകത്ത് കയറി വിശദമായ പരിശോധന നടത്തി. ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് ആ പരിശോധന അവസാനിച്ചിരിക്കുന്നു. പ്രധാനമായും 2 ലഘുലേഖകളും 3 മൊബൈൽ ഫോണുകളും പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ റെയ്ഡിൻ്റെ കൊല്ലത്തെ സംബന്ധിച്ച് NIA സംഘത്തിന് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലീഡുകളിലൊന്ന്. റൈറ്റ്, ഷാനോസ് ഡോവിഡും വിവരങ്ങൾ നൽകിയത്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്നാണ് വിവരങ്ങൾ നൽകുന്നത്. PFI കേന്ദ്രങ്ങളിലെ പരിശോധന കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ നിലപാടാണ് വ്യക്തമാക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മതഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നവർക്കുമെതിരായി വലിയ തോതിലുള്ള ശക്തമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര ഏജൻസികൾ എടുത്തിരിക്കുന്നത്. കേരളത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശക്തമായ നടപടികളാണ്. കാരണം ഈ നടപടി ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളം ഒരു കുരുതിക്കളമായി മാറുമായിരുന്നു. വലിയ തോതിലുള്ള കലാപത്തിനാണ്, വംശഹത്യക്കാണ് PFI കേരളത്തിൽ ലക്ഷ്യം വെച്ചത്. അത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ ഗൂഢാലോചനയാണ് അവർ നടത്തിയത്. അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടും. അതിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ള ഏജൻസികളുടെ നടപടി മാത്രമാണ്. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള.